തമിഴ്നാട്ടിൽ ഇപ്പോൾ റീ റിലീസുകളുടെ ഒരു ബഹളമാണ്. ഗില്ലി വീണ്ടും റിലീസ് ചെയ്യുകയും ആരാധകർ ഏറ്റെടുക്കുകയും കോടികൾ വീണ്ടും വാരി കൂട്ടിയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി വിജയുടെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കൂടി റീ റിലീസ് ചെയ്യുകയാണ്. സംവിധായകൻ്റെ കുപ്പായമഴിഞ്ഞ പ്രഭുദേവയും നായകനായി വിജയും എത്തിയപ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞു. അതെ, ഏതൊരു വിജയ് ആരാധകൻ്റെയും ഇഷ്ട ലിസ്റ്റിൽ ഇടം നേടിയ പോക്കിരി റീ റിലീസിനായി ഒരുങ്ങുകയാണ്. പ്രഭുദേവയുടെ സംവിധാനത്തിൽ 2007 പുറത്തെത്തിയ പോക്കിരി എന്ന ചിത്രമാണ് 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക വിദ്യകളിൽ റീമാസ്റ്റർ ചെയ്യപ്പെട്ട് പ്രേക്ഷകരെ തേടി തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്താൻ ഒരുങ്ങുന്നത്. വിജയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ആഗോളതലത്തിലാണ് ചിത്രത്തിൻ്റെ റിലീസ്. വിജയുടെ പിറന്നാൾ ദിനത്തിന് തലേ ദിവസം, അതായത് ജൂൺ 21 ചിത്രം തിയേറ്ററുകളിലെത്തും. ഇതേ പേരിൽ 2006 തിയേറ്ററുകളിലെത്തിയ മഹേഷ് ബാബു നായകനായ ചിത്രത്തിൻ്റെ റീമേക്ക് ആയിരുന്നു വിജയുടെ പോക്കിരി. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രത്തിൽ എസ് സത്യമൂർത്തി എന്ന പോലീസ് ഓഫീസറായി എത്തിയ ചിത്രം 2007 ജനുവരി 12 എത്തിയത്. വിജയ് ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയും പോക്കിരിക്ക് ഉണ്ടായിരുന്നു. വൻ ജനപ്രീതി നേടിയ ചിത്രം തമിഴ്നാട്ടിൽ നിരവധി തിയേറ്ററുകളിൽ 200 ദിവസങ്ങളിലധികം പ്രദർശിപ്പിച്ചു. കേരളമടക്കമുള്ള ഇടങ്ങളിലും മികച്ച വിജയമാണ് ചിത്രം നേടിയത്. വിജയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നിരവധി തവണ ചിത്രം കേരളത്തിൽ റീ റിലീസ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. തമിഴ് സിനിമയിൽ 75 കോടി കളക്ട് ചെയ്ത ആദ്യ ചിത്രവും പോക്കിരിയാണ്. റീ റിലീസിൽ ഗില്ലി പോലെ പണം വാരുമോ ചിത്രം എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് കോളിവുഡ്. 30 കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ റീ റിലീസിലൂടെ ഗില്ലി നേടിയത്. ഇപ്പോഴിതാ വിജയ് ആരാധകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് പോക്കിരി കൂടി എത്തുകയാണ്. അതേസമയം സൂര്യയുടെ ഗജനിയും റീ റിലീസിനായി ഒരുങ്ങുകയാണ്. ജൂൺ 7 ഗജനി വീണ്ടും എത്തുകയാണ് എന്നതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നയൻതാരയും അസിനും സൂര്യയുടെ ഗജനി സിനിമയിൽ നായികമാരായപ്പോൾ മറ്റ് പ്രധാന വേഷങ്ങളിൽ റിയാസ് ഖാൻ, മനോബാല, പ്രദീപ് റാവത്ത്, സത്യൻ, കരാട്ടെ രാജ്, രനീഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു. AR മുരുകദോസ് ആയിരുന്നു സംവിധാനം. എന്തായാലും റീ റിലീസിലൂടെ വിജയും സൂര്യയും വീണ്ടും നേർക്കുനേരെത്തുകയാണ്. ആരുടെ ചിത്രമാണ് ആരാധകർ വീണ്ടും ഏറ്റെടുക്കുക എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം പോലും. അതേസമയം മലയാളികളും ഒരിക്കൽ കൂടി തിയേറ്ററുകളിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗജനിയും പോക്കിരിയുമെല്ലാം.